നമസ്കാരം. ഒരു ചിത്രത്തിൻ്റെ പിന്നിലെ സംഭവത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. 1493 മിലാനിലെ ഡ്യൂക്ക് പ്രശസ്ത ചിത്രകാരൻ ലിയോനാർഡോ ഡാ വിഞ്ചിയോട് ആവശ്യപ്പെട്ടു ക്രിസ്തുദേവൻ്റെ അവസാന അത്താഴമെന്ന ചിത്രം വരയ്ക്കാൻ. ഡാ വിഞ്ചി ആ ചിത്രം 3 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 6 ശിഷ്യന്മാർ വീതം ഇടത്തും വലത്തും, നടുവിൽ ക്രിസ്തു. ചിത്രം പൂർത്തിയായപ്പോൾ തൻ്റെ സുഹൃത്തിനോട് ആ ചിത്രം ഒന്ന് വിലയിരുത്താൻ ആവശ്യപ്പെട്ടു. സുഹൃത്ത് വന്ന ചിത്രം ആകെ ഒന്ന് ഓടിച്ചു നോക്കി. അതിനുശേഷം പറഞ്ഞു, ക്രിസ്തുദേവൻ്റെ കയ്യിലിരിക്കുന്ന ആ പാത്രം അതിമനോഹരമായിരിക്കുന്നു, അതിൽ നിന്ന് കണ്ണെടുക്കാനേ കഴിയുന്നില്ല. ഡാ വിഞ്ചിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. ക്ഷണത്തിൽ അദ്ദേഹം ബ്രഷ് എടുത്ത് ആ പാത്രം ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ക്രിസ്തുവിൻ്റെ ചിത്രത്തിൽ നിന്ന് കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന യാതൊന്നും ആ ചിത്രത്തിൽ പാടില്ല എന്ന് ആ ചിത്രകാരൻ തീരുമാനിച്ചു. പലപ്പോഴും നമ്മളും ഈ സുഹൃത്തിനെ പോലെയാണ്. വീടിനേക്കാൾ വലുതാണോ പഠിപ്പുര എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഇന്നിപ്പോൾ വീടിനെക്കാട്ടി വലിയ പഠിപ്പുരകളുള്ള കാലഘട്ടം കൂടിയാണ്. ഈ അടുത്ത സമയത്ത് ഗംഭീരമായൊരു പള്ളി കാണാൻ കുറെ ചെറുപ്പക്കാർ പോയി. പോയിട്ട് വന്നിട്ട് അവരോരോരുത്തരും പറഞ്ഞു, അച്ഛാ പള്ളി ഗംഭീരം, കെട്ടിലൻ, സുന്ദരമായ പെയിൻറ്റിങ്, മനോഹരമായ ഡൂം, നല്ല സൗണ്ട് സിസ്റ്റം, ഗംഭീരമായ ക്വയർ എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം അവരിൽ നിന്നുണ്ടായി. പക്ഷേ ഇത്രയും വലിയ പള്ളി പണിതിട്ടും അതിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അവരിൽ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതും ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നിർമ്മിതിയുടെ വിഷയത്തേക്കാൾ കാഴ്ചപ്പാടിൻ്റെ പ്രതിസന്ധിയാണ് അവിടുത്തെ വിഷയം. ഓരോ പൂമുട്ടിലും പൂക്കളിലും ഋതുഭേദങ്ങളിലും ഉദയാസ്തമയങ്ങളിലും ഓരോ തിരകളിലും ഓരോ മഞ്ഞുതുള്ളിയിലും അണുവിൻ്റെ ചലനത്തിലും ദൈവകരം കാണുവാൻ കഴിയണം. മനോഹരമായി പ്രപഞ്ചം തന്നെ ഒരു ദേവാലയമാണ്. ഇതിലെ ഓരോ അത്ഭുതങ്ങളും ഓരോ ചലനങ്ങളും സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ കരത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ വിലയിരുത്തലിൽ ഡാ വിഞ്ചിയുടെ സുഹൃത്ത് ആ പാത്രത്തിൽ കുരുങ്ങിപ്പോയി. നമ്മളും ഇത്തരം അനുഭവങ്ങളിലൊക്കെ കുരുങ്ങിപ്പോകാറുണ്ട്. പൂജാപാത്രങ്ങളിലും ആരാധന വസ്ത്രങ്ങളിലും ശബ്ദഗാംഭീര്യത്തിലും സംഗീതത്തിലൊക്കെ കുരുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ചൈതന്യം കണ്ടെത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ക്രിസ്തുവിൽ കുരുങ്ങുന്നവർ എത്ര പേരുണ്ട്? ഈശ്വരനിൽ കുരുങ്ങുന്നവർ എത്ര പേരുണ്ട്? അവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ ദേവാലയം എന്ന് പറയുന്ന ആ മനോഹാരിത. നമ്മുടെ നിർമ്മിതികളുടെയൊക്കെ സൗന്ദര്യം അത് നമ്മളെ എത്തിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവികമായ ദർശനത്തിലാണ്. മഹാനായ കബീർ പറയുന്നുണ്ട്, കയ്യിൽ ജപമാലയുണ്ട്, പക്ഷെ മനസ്സ് ചഞ്ചലമാണ്. ജപമാല കയ്യിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വായിൽ നാവും ചലിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് നാലുപാടും ഓടി നടക്കുന്നു. ഹേ മനുഷ്യ, ഇതല്ല ധ്യാനം. ഡാ വിഞ്ചി ആ പാത്രം മായ്ച്ചു കളഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ അത് നോക്കുന്നവൻ്റെ ധ്യാനം കൃത്യമാകുവാൻ. നമ്മൾ ഇന്ന് ക്രിസ്തുവിനെ മായ്ച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ ചിത്രത്തിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ കാമ്പിൽ നിന്ന് വിലയിരുത്തിയവൻ വ്യതിചലിച്ചു പോയപ്പോൾ ചിത്രകാരൻ എത്രമാത്രം വേദനിച്ചു. ഈ സൃഷ്ടാവ് നമ്മളുടെ ശ്രദ്ധകളുടെ വ്യതിചലനം മൂലം എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിക്കുക. ആത്മാർത്ഥമായി ഒരു പ്രപഞ്ചം വിരചിച്ച് മനുഷ്യരാകുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും വസിക്കുവാൻ വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി നമുക്ക് ദാനം ചെയ്ത ദൈവം നമ്മുടെ ശ്രദ്ധ അവനിൽ നിന്ന് മാറി മാറി പോകുന്ന നിമിഷങ്ങളിലൊക്കെ, ഈശ്വര ചിന്തകളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്ന അവസരങ്ങളിലൊക്കെ ഏറ്റവും അധികം നൊമ്പരപ്പെടുന്നത്, വേദനിക്കുന്നത് ഡാ വിഞ്ചിയെ പോലെ ദൈവം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ വിഷൻ അത് വേർഷനുകളായിട്ട് മാറണം, പെർവേർഷനായിട്ട് മാറരുത്. അതൊക്കെ നല്ല വ്യാഖ്യാനങ്ങളായി മാറണം, എന്നാൽ അത് വക്രീകരിക്കപ്പെട്ട് പോകരുത്. ദൈവത്തിലേക്ക് വേണം ആ ഓരോ യാത്രയും എത്തിച്ചേരുവാൻ. അവിടെയാണ് യഥാർത്ഥമായ ഭക്തി രൂപപ്പെട്ടു വരുന്നത്.
ജോബിൻ്റെ പുസ്തകം 15:4. നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു. ദൈവമേ, കാഴ്ചകളെ വഴിതെറ്റിക്കുന്ന നിരവധി അനുഭവങ്ങൾ ലോകത്തിൻ്റെ നടുവിലുണ്ടെങ്കിലും എല്ലാ കാഴ്ചകളിലെയും നന്മയെ കണ്ടെത്തി, അതിലെ ഈശ്വര ചൈതന്യം കണ്ടെത്തി, ഭക്തിയുടെ അനുഭവത്തിലൂടെ നിന്നിലെത്തിച്ചേരുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ ചൊരിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.